ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാത്തരം ആൾക്കാർക്ക്, കാരണം സാധാരണ നമ്മൾ എസ്ഇഒയുമായി ബന്ധപ്പെട്ട് ടോപ്പിക്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീവേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരുപക്ഷേ കീവേഡിനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എസ്ഇഒ ചെയ്യുന്നു, അതനുസരിച്ച് വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നു, അത് ഫസ്റ്റ് പൊസിഷനിലെത്തുന്നു, അവിടെ തൊട്ട് വേറൊരു ചലഞ്ചിലോട്ട് അത് മാറുകയാണ്. പ്രധാനമായിട്ട് എന്താ, എപ്പോഴും നമ്മൾ കീവേഡിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതിനൊരു കൺവേർഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്, സിആർഒ, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടിയുണ്ട്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ. ഈ 2024 നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് മാറേണ്ടതുണ്ട് ചിന്തകൾ. അത് കീവേഡിൽ നിന്നും മെറ്റാ ടൈറ്റിൽ നിന്നും മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഇന്ത്യൻ ലിങ്കിൽ നിന്നൊക്കെ മാറുമെന്ന് വെച്ചാൽ അതൊന്നും ചെയ്യേണ്ടെന്നല്ല. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ എന്താ ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അനലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ പാർട്ടാണ് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടത്. ഡേ വണ്ണ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഡേ ടൂല് നമുക്ക് കസ്റ്റമർ, അതായത് ക്ലയൻറ്റിലേക്ക് അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എസ് സിഒ എന്ന് പറയുന്നത് ഒരു അനലിസ്റ്റ് മാത്രം ചേർന്ന് ചെയ്യേണ്ട ഒന്നല്ല. എസ് സിഒ ചെയ്യാൻ ഒരു ഡെവലപ്പർ വേണ്ടി വരും, നല്ലൊരു കണ്ടൻറ് റൈറ്റർ വേണ്ടി വരും, ചെയ്യുന്ന ആൾ വേണം. അപ്പം ഇങ്ങനെ 3-4 പേര് കൂടുമ്പോൾ മാത്രമാണ് ഒരു ക്വാളിറ്റി സർവീസ് ഒരു ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൽ ക്ലയൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടിയുണ്ട്. നിങ്ങൾക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നേരെ കീവേഡ് കൊടുത്ത് പ്രപ്പോസൽ കൊടുത്ത് നേരെ വർക്ക് എടുക്കുകയല്ല, നിങ്ങൾ ക്ലയൻറ്റിനെ അവെയർ ചെയ്യേണ്ട വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് വിട്ടുപോകുന്ന ഒരു ഏരിയയും കൂടിയാണത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇതിപ്പോൾ ഗൂഗിൾ ആഡ്സിന് ലാൻഡിംഗ് പേജ് ചെയ്യുന്നവരാണെങ്കിലും സോഷ്യൽ മീഡിയയിലെ ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുന്നവരാണെങ്കിലും എസ്ഇഒ ചെയ്യുന്നവരാണെങ്കിലും ഒരേപോലെ ഗുണം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം ഒരുപാട് എക്സാമ്പിൾസ് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡേ വണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ യു ആർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം ഡേ ടൂല് നിങ്ങൾക്ക് കസ്റ്റമറെ അറിയിക്കാൻ, അല്ലെങ്കിൽ കസ്റ്റമറും ഡെവലപ്പറും ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിലേക്കാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂഷ്യലായിട്ട് യു എക്സ് എസ് സിഒ ഫാക്ടേഴ്സ് അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡേ ടൂല് പറയുന്നത്. അതിൽ കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മൾ ഏതൊരു ബിസിനസ്സിൻ്റെ ആണെങ്കിലും ഏതൊരു മീഡിയത്തിൻ്റെ ആണെങ്കിലും നിലനിൽപ്പ് എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഫെയിലിയറാണ്. ഒരു സിനിമ നിങ്ങൾ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫെയിലിയറാണ്. ഒരു ആപ്ലിക്കേഷൻസ്, ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇതൊന്നും നിങ്ങൾ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫെയിലിയർ തന്നെയാണ്. സെയിം ടൈം ഇതുപോലെ തന്നെയാണ് വെബ്സൈറ്റിലോട്ട് വരുമ്പോഴും. വെബ്സൈറ്റിനകത്തോട്ട് കുറേ പേരെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ആ കൊണ്ടുവന്ന ആൾക്കാർ ആ വെബ്സൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, എൻഗേജ് ചെയ്യണം, അവരിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. ട്രസ്റ്റ്, സപ്പോർട്ട്, ഗൈഡൻസ്, അതോറിറ്റി, ബ്രാൻഡിങ്, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പോകണം. ഒരു വെബ്സൈറ്റ് കണ്ടു കഴിയുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് പല കാര്യങ്ങൾ പോകണം. എന്തുണ്ടാണ്, ട്രസ്റ്റ് ജനറേറ്റ് ആകണം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ തോന്നണം, ട്രസ്റ്റ്. അതുപോലെ തന്നെ അതിനകത്ത് എന്താണ് അതിൻ്റെ ഗോള്, ആ ഗോളിലേക്ക് എത്തപ്പെടാനുള്ള എന്തൊക്കെ ആക്ഷൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ക്ലാരിഫൈഡ് ആവില്ല. എന്തൊക്കെയാണ് ഈ എക്സൈറ്റിംഗ് ഫാക്ടർ, എന്തൊക്കെയാണ് ഈ ട്രസ്റ്റിംഗ് ഫാക്ടർ, എന്താണ് ഈ കോൾ ചെയ്യാനുള്ള ആക്ഷൻ എടുക്കാനുള്ള ഫാക്ടേഴ്സ്, നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്കാണോ ഒരു സൈറ്റ് കൊണ്ടുപോകുന്നത്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിലേക്കാണോ സൈറ്റ് കൊണ്ടുപോകുന്നത്. നിങ്ങളൊരു പരസ്യം ചെയ്യുന്ന സമയത്ത് എസ് സിഒ നമുക്ക് മാറ്റി വയ്ക്കാം, സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം ചെയ്യുന്ന സമയത്ത് അതിന് അൾട്ടിമേറ്റ് ഗോള് പലതും ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ ആക്ഷൻ എടുക്കണമല്ലോ. ഫസ്റ്റ് ആക്ഷൻ എടുക്കാനായിട്ട് ഒരാളെ പ്രാപ്തമാക്കുന്ന കുറേ ഫീലിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഒരു ഹ്യൂമൻ സൈക്കോളജി പ്രകാരം ഒരുപാട് സെൻസസ് ഉണ്ട് നമുക്ക്. മെയിനായിട്ട് 5 സെൻസസ് ഉണ്ട് അല്ലേ, കാണുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്, സ്മെല്ല് അറിയുന്നുണ്ട്. ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെൻസസിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്ത് നമ്മളുടെ പോയിന്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം നിങ്ങളിലും ഞാനും ഓരോ നിമിഷം നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അത് എന്താ, ഈ പോസിറ്റീവായിരിക്കാം, നെഗറ്റീവായിരിക്കാം, എനിത്തിങ്, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ, റൈറ്റ്? ഈ ഇമോഷൻസിലെ നമുക്കൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഗോൾ എന്താണോ, ആ ഗോളിലേക്ക് നിങ്ങൾക്കൊരു പരസ്യം വഴിയോ എസ് സിഒ വഴിയോ ഗൂഗിൾ ആഡ് വഴിയോ എത്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിന് നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആദ്യം ഇത്രയും മനസ്സിലാക്കുക, ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്ന ഒരു യൂസർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചോളം അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൈം ഗോളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഇമോഷൻസിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സാധാരണ എല്ലാത്തിലും എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കറിയാം പേജ് സ്പീഡ് എന്ന് പറയുന്നതൊരു ഫാക്ടറാണ്. അതായത് അവിടെ തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. കാരണം എന്താ, ഒരു പരസ്യം കാണിച്ച് ഒരാൾ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ എസ് സിഒ വഴി ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ വെബ്സൈറ്റിലേക്ക് എത്താൻ മൊബൈലിലാണെങ്കിലും ഡെസ്ക്ടോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ടാബിലാണെങ്കിലും ക്ലിക്ക് ചെയ്ത് എത്ര സമയത്തിനുള്ളിൽ അയാൾ വെബ്സൈറ്റിനകത്തേക്ക് റീച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഒരു പേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റാങ്കിങ് ഫാക്ടർ അല്ല, ഒരു ഇൻഡയറക്റ്റ് റാങ്കിങ് ഫാക്ടറാണ്. എന്നാൽ പോലും അതിനൊരുപാട് ഫാക്ടർ, പ്രത്യേകിച്ച് ഇ കൊമേഴ്സ് എസ് സിഒ ഒക്കെ ചെയ്യുന്നവർ മസ്റ്റായിട്ടും അതിൻ്റെ പെർഫോമൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത് നിങ്ങൾക്കറിയാം
റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. സൈറ്റ് ഒരു എല്ലാത്തരം ഡിവൈസുകളിലും ഫിറ്റ് ആയിരിക്കണം, അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എച്ച് സ്പീഡാണെങ്കിൽ അത് ആ ടൂൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. റെസ്പോൺസീവ് ടെസ്റ്റിനാണെങ്കിലും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ വെറുതെ പറഞ്ഞു പോകാമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് അടക്കമാണ് ഞാൻ വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഓരോ മേഖലകളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 24 UXSEO ഫാക്ടേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് SXO എന്നാണ് ഞാൻ വിളിക്കുന്നത്. SXO 1 തൊട്ട് SXO 24 വരെയുള്ള ഫാക്ടേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ഷേ എല്ലാ ഫാക്ടേഴ്സും നിങ്ങൾക്ക് ഒരു സൈറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന കുറേ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ട്, അതിലേക്കാണ് ഞാൻ ചൂണ്ടുന്നത്. അപ്പോൾ വിരൽ ചൂണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ആദ്യത്തെ ഏരിയയിൽ ഞാൻ പറഞ്ഞു സ്പീഡ്, പെർഫോമൻസ്, നാവിഗേഷൻ ഏരിയാസ്, ഹൈ പെർഫോമിംഗ് വെബ് പോസ്റ്റ് വേണം അല്ലെങ്കിൽ സെർവർ വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെന്താ ഫോണ്ട് കളർ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നതിന് ഞാൻ എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സെമറേഷൻ്റെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എപ്പോഴും അവരുടെ മെയിൻ പോയിന്റിലേക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഫോണ്ടുകൾ വേണം. റീഡബിലിറ്റി ഉള്ള ഫോണ്ടുകൾ, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്സ്, ആ ഫോൺ സൈസ് തൊട്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് നിങ്ങളൊരു വെബ്സൈറ്റ് കണ്ടൻറ്റിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ കണ്ടൻറ്റിന് കൂടുതൽ മൈലേജ് കിട്ടുന്ന രീതിയിലുള്ള കളറുകളും തീമുകളും യൂസ് ചെയ്യുക. അതല്ല ഇമേജിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ടുള്ള തീമുകൾ ഉപയോഗിക്കും. നിങ്ങളുടെ വെബ്സൈറ്റിലെ ഗോൾ എന്താണോ ആ ഗോളിന് അനുസൃതമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കളറും ഫോൺ സൈസും അതിൻ്റെ വൈറ്റ് സ്പേസിങ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാത്തിനും കണ്ടൻറ്റിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല, ചിലർ വിഷ്വലി ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷട്ടർ സ്റ്റോക്ക് പോലെയുള്ള വലിയ സൈറ്റുകൾക്കൊക്കെ ചിലപ്പോൾ ഇമേജ് സൈറ്റുകൾക്കൊക്കെ ചിലപ്പോൾ അവിടെ ആയിരിക്കും അതിന്. അപ്പോൾ ഇൻട്രസ്റ്റ് അതുപോലുള്ളതിനൊക്കെ ഇമേജിനായിരിക്കും ഇമ്പോർട്ടൻസ്, ഇൻസ്റ്റാഗ്രാം പോലുള്ളതിനൊക്കെ. അപ്പോൾ അത് എന്ത് ടൈപ്പ് കണ്ടൻറ്റാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് എന്ത് മാറും, അതിൻ്റെ ലേഔട്ട് മാറും, കളറുകൾ മാറും, അതിൻ്റെ വൈറ്റ് സ്പേസ് മാറും, ഫോൺ സൈസിലെല്ലാം വ്യത്യാസം വരും. അറ്റൻഷൻ എന്തിലേക്കാണ് എത്തപ്പെടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, തീമിനെ മാറ്റാം. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെന്താണ് അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സൈറ്റിൽ വിട്ടുപോകുന്നൊരു ഫാക്ടറാണ്, അതും തുടക്കത്തിലേ പറയാണ്. ക്ലയൻ്റ് എപ്പോഴും അന്വേഷിച്ച് വരുന്നത് എന്തായിരിക്കും, അവരന്വേഷിക്കുന്ന ആ ഒരു കാര്യത്തിന് കറക്റ്റായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ലാൻഡ് ചെയ്യിച്ചു. അത് ഗൂഗിൾ ആഡ് വഴിയാകാം, അല്ല SEO വഴിയായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രാഫിക് ആകാം, എനിത്തിങ് ഏത് ചാനൽ വഴിയാണെങ്കിലും നിങ്ങൾ അവസാനമായി ലാൻഡ് ചെയ്യിക്കുന്നത് ഒരു വെബ്സൈറ്റിലേക്കാണല്ലോ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ബിസിനസ്സിൻ്റെ ഒരു ജംഗ്ഷനായിട്ട് കാണുന്നത്, ഒരു ഹബ്ബായിട്ട് കാണുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് കീവേഡിനും കണ്ടൻറ്റിനും ഒക്കെ ഉപരിയായിട്ട് തന്നെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ വിട്ടുപോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് യൂസർ ഇൻ്റൻറ്റ് ഫോക്കസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തുടക്കത്തിലേക്ക് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഹാൻഡിൽ ചെയ്യാൻ സൈറ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ അവനവൻ്റെ സൈറ്റ് ഉണ്ടാകാം, അന്വേഷിച്ച് വരുന്നത് എന്താണോ അത് അപ്പം തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ്, ഷോപ്പിഫൈഡാണ്. ബിൽഡ് യുവർ ഓൺ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഇൻ 3 steps കണ്ടോ. വരുന്ന കസ്റ്റമർക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല, അത് ഇ-കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, വളരെ ഈസിയാണ്. അവർ ഇമേജ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് പറയുന്നുണ്ട്, ഇമേജും കണ്ടൻറ്റും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡിംഗ് പേജിലൂടെ അവർ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണോ യൂസർ അന്വേഷിക്കുന്നതിന് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കാം. ഇപ്പോൾ സിമ്പിളാക്കിയില്ലെങ്കിലും ചിലർ ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുക. എന്താ വെച്ചാൽ അവർക്ക് ആ മേഖലയിൽ ഭയങ്കര എക്സ്പെർട്ടൈസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കസ്റ്റമറെ ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്ന് പറയുന്നതും ഒരു പ്രശ്നമാണ്, ഇൻഫർമേഷൻ തീരെ ഇല്ലാതിരിക്കുന്നതും പ്രശ്നമാണ്. പക്ഷേ സിംപ്ലിഫൈ ചെയ്ത് വളരെ മിനിമലായിട്ട് അതിന് കുറച്ച് സ്ഥലമൊക്കെ കൊടുത്ത്, വൈറ്റ് സ്പേസൊക്കെ കൊടുത്ത് നിങ്ങളതിനെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മേടിക്കുന്ന പോലെ ചാർജൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇത് നമ്മൾ കുറച്ചൊരു 2 spaces അടിച്ച് ഗ്യാപ്പൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് തീരും, ഇതിന് പ്രത്യേക ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ ക്ലിയർ ആയിരിക്കണം കണ്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണിച്ചത്. അടുത്തെന്താ, നിങ്ങൾ ഈ എൻഗേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക ആളുകളിൽ. ഇപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേർഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഡിസിഷൻ ബേസ്ഡ് ഓൺ അതർ പീപ്പിൾ ആക്ഷൻ. ഇത് ആലോചിക്കുക, അതായത് മറ്റൊരു വ്യക്തിയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് അവരുടെ ബൈ ചെയ്തതിൻ്റെ, അതാണ് നമ്മൾ മറ്റുള്ളവരുടെ ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ റിവ്യൂസ് നോക്കുന്നത്, റേറ്റിംഗ് നോക്കുന്നത്, ബെസ്റ്റ് സെല്ലറെ നോക്കുന്നത്. സിനിമയ്ക്ക് ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ പോസിറ്റീവ് അഭിപ്രായം പറയുന്നതിനോട് നിങ്ങൾ ചേരുന്നത് എല്ലാം എന്താ, നിങ്ങൾക്ക് ഓണായിട്ടുള്ളൊരു അഭിപ്രായം ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ മാർക്കറ്റിങ്ങിൽ ഇന്ന് കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് അവരെന്താണോ ചെയ്യുന്നത്, അവരെന്തിനെയാണോ ഫീഡ്ബാക്ക് ചെയ്യുന്നത്, അതിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻ ബേസ്ഡ് ഓൺ അതർ പീപ്പിൾ ആക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് മാർക്കറ്റിംഗ്. റിയൽ ലൈഫിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ ഡിസിഷൻ ഉണ്ടാകട്ടെ.
പക്ഷെ മാർക്കറ്റിംഗിൽ നമുക്ക് സൈക്കോളജി വർക്ക്ഔട്ട് ചെയ്താൽ മതിയാവും. അപ്പൊ അതിലൊരു അതർ പീപ്പിൾ ഒരു മേധാന ഫാക്ടറാണ് എന്ത്, ടെസ്റ്റിമോണിയൽസ് ആൻഡ് റിവ്യൂസ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ക്രോസ് സ്കൂൾ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പൊ ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം, റിവ്യൂസിന് വേണ്ടി അവർ എക്സ്ട്രാ ഒരു ബ്ലോക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. അതിലൊരു ക്ലിയർ ആയിട്ട് വെറുതെ റിവ്യൂ കൊടുക്കുകയല്ല, അവരെന്താണെന്നും അവരുടെ പേരെന്താണെന്നും ഡീറ്റെയിൽ ആയിട്ടൊരു കണ്ടന്റും കൊടുത്തതിന് ശേഷം സെപ്പറേറ്റ് ബ്ലോക്ക് ആക്കി. നോക്കൂ, ഇവിടെ കണ്ടന്റിലേക്കുള്ള അറ്റൻഷൻ കൂട്ടാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് ആക്കിയിട്ട് വൈറ്റിലേക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള, അതാണ് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു നല്ല ഫീഡ്ബാക്ക്സ് ഉണ്ട്, നല്ല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനെങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയില്ല ചില സൈറ്റിനകത്ത്, നല്ല പോയിൻ്റൊക്കെ ആയിരിക്കും, പക്ഷെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതിൽ വീക്കായതുകൊണ്ട് തന്നെ പലപ്പോഴും അത് അറിയപ്പെടാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അടുത്തതിലേക്ക് നമുക്ക് പോവാം, കേസ് സ്റ്റഡീസ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സൈറ്റ് തന്നെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കേസ് സ്റ്റഡീസിൽ ഞാൻ കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഞാൻ റാങ്ക് ചെയ്തിട്ടുള്ള സൈറ്റുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ കൊടുത്തിരിക്കുകയല്ല, ഏത് ക്ലയൻ്റ് ആണ്, എന്താണ് കീവേഡ്, അതിൻ്റെ പൊസിഷൻസ് എന്താണ്, ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് കൊടുക്കുക, റിയൽ ടൈം ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് കൊടുക്കുകയാണെങ്കിൽ, റിയൽ ടൈം ഒന്നുമല്ല കേട്ടോ, ആണെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ റിയൽ ടൈം കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കും. പിന്നെന്താ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, ഷോക്കേസിങ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻസ്. നമുക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയും ഷോക്കേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ അസറ്റ് ഹോംസ് ഒരു നല്ല എക്സാമ്പിളാണ് അതിന്. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ചെന്നാൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഫീലിങ്സിനെ എൻഹാൻസ് ചെയ്യുന്ന പോയിൻറ്റ്സ് കിട്ടും റിയൽ എസ്റ്റേറ്റ് സൈറ്റുകളകത്ത്. ഇപ്പോൾ ഇതിനകത്ത് ചെന്നാൽ എക്സിസ്റ്റിംഗ് ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ചെന്നാൽ കിട്ടും. ഇതാ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ മനോജ് ആൻഡ് സിബ്ലി, അവരുടെ പോർട്ട്ഫോളിയോ പോലെ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ വീഡിയോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അവർ തന്നെ പറയുന്നുണ്ട്, ഫാമിലി ആയിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ആളുകളുടെ ഒരു വിശ്വാസം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ്. വെറുതെ ഒരു കണ്ടന്റ് എഴുതിയിടുകയല്ല. ഇനി കണ്ടന്റ് എന്ന് വിചാരിക്കുമ്പോൾ പലരും തരുന്ന എന്താ, റിട്ടൺ ആയിട്ട് എഴുതുന്ന മാത്രമാണ് കണ്ടന്റ് അല്ല, ഇമേജ് കണ്ടന്റാണ്, വീഡിയോ കണ്ടന്റാണ്, ഇൻഫോഗ്രാഫിക്സ് കണ്ടന്റാണ്, ഇതെല്ലാം കണ്ടൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടന്റ് ആഡ് ചെയ്യണം. വാല്യൂബിൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ വിചാരിക്കുന്നത് ഒരാൾ കുത്തിയിരുന്ന് യുണീക്കായിട്ട് എഴുതുന്നത് മാത്രമാണോ കണ്ടന്റ്? നെവർ. അപ്പോൾ ഇതുപോലെയുള്ള കളക്ഷൻസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അവാർഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, അതും അസറ്റ് ഹോംസിൻ്റെയാണ്. നിങ്ങൾക്കതിൽ ചെന്ന് കഴിഞ്ഞാൽ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്, ഇവിടെ കണ്ടോ പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ചെയ്യുമ്പോൾ ഒരു പക്ഷേ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളവരും ബിസിനസ് നടത്തുന്നവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോടുള്ള എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും എസ്ഇഒ അനലിസ്റ്റിനെ മാത്രം ഏൽപ്പിക്കരുത്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പറെയോ ഡിസൈനറെ മാത്രം ഏൽപ്പിക്കരുത്. കുറേ ഇൻപുട്ട് നിങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടിയാണ് ഈ വീഡിയോ. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു നല്ല ഡിസൈനാക്കി മാറ്റുക, അതാണ് ഡിസൈനർ ഡ്യൂട്ടി. അത് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക, അതാണ് ഒരു എസ്ഇഒ അനലിസ്റ്റിൻ്റെ ഡ്യൂട്ടി. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാലും വരുന്ന കസ്റ്റമറെ എൻഗേജ് ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വലിയ ബ്രാൻഡ് പോലെ എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് വിചാരിക്കുന്നു നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചവരുടെ യൂസർ വീഡിയോസ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു കമൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചിലപ്പോൾ ഒരു കണ്ടന്റ് ആവാം, വാട്സപ്പിലിട്ടൊരു കണ്ടന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മീഡിയയിൽ പ്രതിപാദിച്ചായിരിക്കും, എനിത്തിങ്, ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അവാർഡ്സോ അച്ചീവ്മെൻറ്റ്സോ കാണിക്കാൻ കാണും ഏതെങ്കിലും ബിസിനസ്സിൽ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇനി വരുന്ന ഫാക്ടേഴ്സ് നോക്കുക. ഇനി അവാർഡ് എക്സ്പേർട്ട് ആൻഡ് ഒപ്പീനിയൻ, എക്സ്പേർട്ട് ഒപ്പീനിയൻസ് കൊടുക്കാം. പുതിയ സെമർഷാണ് ആ പ്രൊഡക്റ്റ്, പലർക്കും അറിയാം. അപ്പോൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒരാളുണ്ടാവും. പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മരിയോ എന്ന് പറയുന്ന ആൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഒപ്പീനിയൻ, ആ എക്സ്പേർട്ട് ഒപ്പീനിയന് ഒരു വാല്യൂ ഉണ്ട് അല്ലേ. ആ ഇൻഡസ്ട്രിയിൽ വളരെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യനല്ല പറയുന്ന, ഒരു എക്സ്പേർട്ടാണ് പറയുന്നത് ഇത് കൊള്ളാം എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ മീഡിയ മെൻഷൻസ്, ഇത് പലപ്പോഴും വിട്ടുപോകുന്ന ചില കമ്പനികളൊക്കെ ചോദിച്ചു വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ ഓർക്കുന്നതും അവർ ആഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മീഡിയ മെൻഷൻ, ഇത് കണ്ടോ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ, പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് നിൽക്കുന്നതിൻ്റെ ഫോട്ടോസ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാം. ഇതെല്ലാം ഒളിപ്പിച്ച് വെക്കാനുള്ളതല്ല, ഇതെല്ലാം ഷോക്കേസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മീഡിയ മെൻഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതും ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ വെബ്സൈറ്റിലേക്ക് കയറി വരുന്ന യൂസർ നിങ്ങളെ അറിയില്ല, നിങ്ങൾ ആരാന്നറിയില്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, നിങ്ങൾ സസ്പീഷ്യസ് ആണോ, ഒറിജിനൽ ആണോ, തട്ടിപ്പാണോ, ഒന്നും അറിയില്ല. ഒരു സ്ഥാപനത്തിലേക്ക് നേരിട്ട് ചെന്നതിന് പോലെ അല്ല വെബ്സൈറ്റ് ചെല്ലുന്നത്. വെബ്സൈറ്റ് ഇവിടെ ഒരു സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വെബ്സൈറ്റും നിങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ സ്റ്റേജിലും അയാളുടെ പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ആൻസർ കൊടുത്തുകൊണ്ടിരിക്കണം. ട്രസ്റ്റിന്, അല്ലെങ്കിൽ ഇതിനെ എടുക്കണോ വേണ്ട എന്നുള്ളതിനെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങളും ഓരോ ഇതിലാണ് ചെയ്യുന്നത്. നിങ്ങൾ കുറേയേറെ റിവ്യൂസ് വാരിക്കോരി ഇട്ടു, അപ്പോൾ ഒരു ഏരിയ അത് കവർ ആവുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസറുടെ ഏരിയ അല്ലെങ്കിൽ മീഡിയയിലൂടെ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, അത് ചിലപ്പോൾ കിട്ടില്ല.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ റിവ്യൂസ് മാത്രമായിട്ട് കാര്യമില്ല. അപ്പം അതിനകത്ത് വരണം പിന്നെ എന്താ പറയുക, മീഡിയ മെൻഷൻസ് ഉണ്ട്, പിന്നെ ഇത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ഫോളോവേഴ്സ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ തന്നെ ഒരു ഏജൻസിയാണ്. ഇവിടെ നമുക്ക് എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഇട്ടിരിക്കുന്നത് എൻ്റെ ചാനലിൻ്റെയോ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്, നമുക്ക് എന്താ പറയുക അതിൻ്റെ കേസ് സ്റ്റഡീസ്. ഈ സൈറ്റിൽ നിങ്ങൾ ഒരുപാട് കേസ് സ്റ്റഡീസ് കാണും, റിവ്യൂസ് കാണും, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് പലതും ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉള്ളത് എന്താണോ അതിന് നിങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെന്താണ് സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രധാനപ്പെട്ട എല്ലാവരും സെലിബ്രിറ്റി ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുന്ന എൻഡോഴ്സ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ സൈറ്റ് തന്നിരിക്കുന്നത്. ഇവിടെ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ വലിയൊരു ബ്രാൻഡിലായിരിക്കും ചിലപ്പോൾ സാധിക്കുക. ഞാൻ എക്സാമ്പിൾസ് പറയുമ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് പറയും. അപ്പോൾ അത് സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഗുണം ചെയ്തേക്കാം. പിന്നെ ക്ലയൻറ്റ് ബേസ് കാണിക്കുക എന്ന് പറയും. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സൈറ്റിനകത്ത് എത്ര പേര് നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇതാണ്ട സ്റ്റുഡൻസ് എൻറോൾഡ് എന്ന് പറയുന്നത് 300,000 മേലെയോ എത്ര പേര് ബാങ്കിൽ എഴുതി അവേഴ്സ് എത്ര മിറ്റു. ഇത് ലൈവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കേസ് സ്റ്റഡീസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു ഫാക്ടറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് എന്താന്ന് നോക്കാം, ബ്രാൻഡ് അംബാസഡേഴ്സ്. അതെന്താന്ന് നോക്കാം, അതായത് എനിക്കറിയാം എന്താ നോക്കാമല്ലേ, പലർക്കും അറിയാം ബ്രാൻഡ് അംബാസഡർ ഉണ്ടാകാതെ. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ചിലപ്പോൾ ഒരു വലിയ ബ്രാൻഡുകൾക്കായിരിക്കും സാധിക്കുക. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള കമ്പനികൾ ചിലപ്പോൾ ബ്രാൻഡ് അംബാസഡറായിട്ട് പോലും അതിനെ എക്സ്പോസ് ചെയ്യാത്ത അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഇതിനെ ഇത് അസറ്റ് ഹോംസ് ഇതിനൊരു എക്സാമ്പിളാണ്. പൃഥ്വിരാജിൻ്റെ ആശാ ശരത്തിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡറാണ്. അപ്പോൾ അത് ആ ബ്രാൻഡിങ്ങിന് ഡയറക്റ്റ് ഗുണം ചെയ്യുന്നതാണ് അല്ലേ. പലപ്പോഴും പല ബ്രാൻഡുകളെ നമ്മളറിയുന്നത് ചിലപ്പോൾ ഒരു ആക്ടർ വഴിയോ ഒരു ഡയറക്ടർ വഴിയോ നമ്മളറിയാം. ഇപ്പോൾ ഓട്ടോ എന്ന് പറയുന്ന ബ്രാൻഡ് ചിലപ്പോൾ പോപ്പുലർ ആയിരിക്കാം. ഞാൻ അറിയുന്നത് അത് ഡി ക്യു വഴിയാണ് ഞാൻ അറിയുന്നത്, ചിലപ്പോൾ എൻ്റെ അറിവിടെ ആയിരിക്കാം. പക്ഷേ പലപ്പോഴും ചില ബ്രാൻഡുകളെ നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ വഴിയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി വഴിയോ ഒക്കെ ആയിരിക്കും നമ്മൾ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെന്താണ് ചില നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും നമുക്കൊരു ഫ്രീ ട്രയൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ട് കൊടുത്ത് അവരെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുക എൻഗേജ് ചെയ്യിപ്പിക്കാം. അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അത് വെറുതെ ഗുണം ചെയ്യല്ല, സൈറ്റിനകത്ത് എൻഗേജ്മെൻറ്റ് കൂട്ടും. ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇതിൽ അക്കൗണ്ട് തുടങ്ങുന്നു, വീഡിയോമേൽ പോകുന്നു എന്നൊക്കെ നമുക്ക് നിങ്ങൾക്കറിയാം. എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് എസ് സി ഒക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് ആണെങ്കിലും ഗൂഗിൾ ആഡ്സിനാണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്നൊരു ഫാക്ടറാണ്. ക്വാളിറ്റി അനലൈസ് ചെയ്യാനും ആഡ് റാങ്ക് കയറാനും സൈറ്റിൻ്റെ ടോട്ടൽ വാല്യൂ കൂടാനൊക്കെ എൻഗേജ്മെൻറ്റ് റേഷ്യോ വല്ലാതെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ ട്രയലോ അല്ലെങ്കിൽ സൈറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു അവരെ എൻഗേജ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ് ആഡ് ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഈ വഴിയിൽ പറയുന്നുണ്ട്. പിന്നെന്താ പറയുക, റിയൽ ടൈം സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കാം. ഇപ്പം നമുക്ക് കുറേ ക്ലയൻസ് ഉണ്ട്, ഇപ്പം നമുക്ക് റിയൽ ആയിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കോൺഫിഡൻറ് ഗ്രൂപ്പ് അതിന് നല്ലൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട് ഹാപ്പി കസ്റ്റമേഴ്സ് എത്ര പേരുണ്ട്, ഹയസ്റ്റ് നമ്പർ ഓഫ് രജിസ്റ്റേഡ് പ്രൊജക്റ്റ് എത്രയുണ്ട്, എത്രണ്ണം കേരളത്തിൽ ലോഞ്ച് ആയിട്ടുണ്ട്, ഇത്ര യൂണിറ്റ് സെല് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ ഫാക്ടറുണ്ട്. അതിനോട് ചേർത്ത് തന്നെ ഒരു കസ്റ്റമർ റിവ്യൂയോട് ചേർക്കും. നോക്കുക ഇവിടെ എത്ര ടൈപ്പ് ഇമോഷൻസ് ആണ് കൺവേ ചെയ്യുന്നത് നിങ്ങൾ അറിയിക്കുന്നുണ്ട്. ഒരേ സമയത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, സാധാരണക്കാരന് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ഇപ്പോഴത്തെ സൈഡിൽ അതിൻ്റെ ക്ലയൻറ്റ് കാണിക്കുന്നു. ഇപ്പം മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഫീലിങ്സ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാം ട്രസ്റ്റാണോ? അല്ല, എല്ലാം ട്രസ്റ്റ് അല്ല. ചിലത് ട്രസ്റ്റിന് ബിൽഡ് ചെയ്യുന്നു, ചിലതിന് എക്സൈറ്റ്മെൻറ്റിന് ബിൽഡ് ചെയ്യുന്നു, ചിലത് ഒരു ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ ടൈപ്പിലുള്ള ഇമോഷൻസ് റിപ്പീറ്റ് ചെയ്യുകയല്ല എന്ത് ചെയ്യേണ്ടത്, നിങ്ങളൊരു ഒരു വെബ്സൈറ്റിലൂടെ ചെയ്യേണ്ടത്. ഇത് എല്ലാ കേസിലും, ഇപ്പോൾ ഒരു സിനിമയിലാണെങ്കിലും ആക്ഷൻ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനൊരു ഡൗൺ സ്റ്റേജ് ഉണ്ടാവും, ഒരു അപ് സ്റ്റേജ് ഉണ്ടാവും, പല സ്റ്റേജുകളുണ്ടാവും. അല്ല, ഈ സ്റ്റേജുകളെല്ലാം കൂട്ടി വെച്ച് വായിക്കുമ്പോഴാണ് നമ്മൾ ആ സിനിമയെ മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്നത്. ഒരേ സ്റ്റേജ് തന്നെ ഒരേ കോമഡി തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോറായിട്ട് തോന്നും. അപ്പോൾ അതിന് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണം. ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് ആ കോമഡീനെ നമ്മൾ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ സീനെ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ പല ഏരിയ പല കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഒരു വെബ്സൈറ്റിന് ഒരു 4-5 മടങ്ങായിട്ട് തിരിക്കുക. ആദ്യത്തെ ഏരിയ എന്തിനാണ്, വളരെ ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് കൊടുക്കാൻ. രണ്ടാമത്തെ ഏരിയ എന്താ, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ. മൂന്നാമത്തെ ഏരിയ എന്താ, എക്സൈറ്റ്മെൻറ്റ് നടത്താൻ. നാലാമത്തെ ഏരിയ എന്താ, അവരെ എൻഗേജ് ചെയ്യിക്കാൻ. നോക്കുക ഓരോ സ്ഥലത്ത് നടക്കുന്നത് ഡിഫറെൻറ്റ് ഇമോഷൻസ് ആണ്. അങ്ങനെ നിങ്ങളൊരു സൈറ്റിനെ പല ഇമോഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് ചിന്തിക്കുന്നുണ്ടോ? ഇതിന് വേണ്ടി കൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഹൈലൈറ്റഡ് ബാനർ ഇൻ ഹെഡർ. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം, അതിനുണ്ടോ ടോപ്പിൽ കാണുന്ന ഈ ബാനറിലേക്ക് ഒരു അറ്റൻഷൻ പോകും. ഗ്രോത്ത് സ്കൂൾ വലിയൊരു എക്സാമ്പിൾസാണ് പലതരം കാര്യങ്ങൾക്ക്, കേട്ടോ. ഇവിടെ അവർ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെയും പേരിൽ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ തന്നെ അവരുടെ ഈ ഒരു 20% ഏരിയ തന്നെ എത്രയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാവും. അപ്പോൾ അവരുടെ കണ്ടൻറ്റ് തൊട്ട് അതിനവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്, അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെന്താ, മിഡിൽ സീറ്റ്.
ഇപ്പോൾ ഇതും ഗ്രോത്ത് സ്കൂളിൻ്റെ തന്നെയാണ്. നമ്മളിങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ തീരുമാനം നമ്മൾ എടുക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു, ഓക്കെ, ഇത് കണ്ടപ്പോൾ കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ട്രസ്റ്റ് വന്നു, കുറേ ഏരിയ വന്നു, കണ്ട സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അവിടെ ഒരു സീറ്റ് കിട്ടുന്നുണ്ട്, നമ്മളെ കൊണ്ട് ഒരു ക്വിസ് പോലെ നടത്തിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് നമുക്ക് തോന്നും ഓ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണല്ലോ ഇവർ തരുന്നതെന്നൊരു ഫീൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു മിഡിൽ സീറ്റ് ഉണ്ട്. അതിലും എൻഗേജ്മെൻറ്റാണ് നടക്കുന്ന കൂടുതലും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്നും വിജയിച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് നമുക്കൊരു ആൻസർ തരുന്ന ഫീലിംഗ് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫീലിങ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇനി വരുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സായി മാറും. നിങ്ങൾക്കൊരു ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ഫീലിങ്സിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ ഉള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും അതിനനുസരിച്ച് അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട, ഒരുപാട് എംപ്ലോയീസ് വേണ്ട, വേണ്ട ഒരു സാധാരണ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനും ഇതൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഗേജ്മെൻറ്റ് റേഷ്യ കൂട്ടാനായിട്ട് ഒരു വെബ്സൈറ്റ് അനലൈസർ എന്നൊക്കെ പറയുന്ന പോലെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം എൻഗേജ്. ഇപ്പോൾ ഇത് ഗ്രോ അപ്പിൻ്റെ ഒരു സൈറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ എത്ര ഇടാൻ പോകുന്നു, അത് അത് നിങ്ങളെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര രൂപ എന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ ഒരു എൻഗേജ്മെൻറ്റ് റേഷ്യ കൂട്ടുന്ന ഫാക്ടേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ ഗ്രോയിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെമോ കൊടുക്കുന്നത്, കാൽക്കുലേറ്റർ കൊടുക്കുന്നത്, PDF ഡൗൺലോഡ് ചെയ്യിക്കുന്നത്, അങ്ങനത്തെ ആക്ഷൻസ്, ക്വിസ് നടത്തുന്നതെല്ലാം വെബ്സൈറ്റിനകത്ത് എൻഗേജ്മെൻറ്റ് റേഷ്യ കൂട്ടുന്നതാണ്. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് പോലെ കൊടുക്കാം. ഇപ്പോൾ ഇത് HRF സൈറ്റാണ്, നമുക്ക് ഒരുപാട് പേർക്ക് അറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവർ ഈ കണ്ടൻറ്റ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എത്ര ഇതിലാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കിയിട്ട് വൈറ്റ് ഫോക്കസ് ചെയ്തിട്ട് അറ്റൻഷൻ കിട്ടാനാണ്. ആ ഫോണ്ടിൻ്റെയൊക്കെ സൈസ് നോക്കൂ. അപ്പോൾ അവരെ കണ്ടൻറ്റിനാണ് ഇവിടെ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്, റാദർ ദാൻ ഇമേജിനേക്കാൾ കൂടുതൽ. അപ്പോൾ അത് കാണിക്കാനല്ല ഞാൻ വന്ന, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ചെന്ന് അതിനകത്ത് ജോയിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതുണ്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞ ഡിഫറെൻറ്റ് എലമെൻസിനെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിറ്റി സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വാട്സപ്പിലോട്ടോ ടെലഗ്രാമിലോട്ടോ ഒക്കെ ലിങ്ക് ചെയ്യാം. ഇത് ഇവർ വേറെ ഏരിയയിലേക്കായിരിക്കാം, നമുക്ക് അങ്ങനെ കൊടുക്കാം. നമുക്കൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്, അവിടെ ഒന്ന് അന്വേഷിച്ച് ഞാൻ ഉറപ്പ് വരുത്തിയതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാം. പിന്നെന്താണ് FAQ സെക്ഷൻ. FAQ സെക്ഷൻ പലപ്പോഴും കീവേഡുകൾ മാത്രമായി പോകുന്നൊരു പ്രശ്നം കാണാറുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ലേഔട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു എന്താ പറയുക മെഷർമെൻറ്റ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും പിന്നെ ഓരോ ബ്ലോക്കിൽ നിന്നും അതിൻ്റെ ലൈൻ ഹൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും അല്ലേ, എത്ര വാരി വലിച്ചത് കണ്ടെന്ന് ഇട്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ഓരോ ബ്ലോക്കിലും ഓരോ ഇതാണ് സിമ്പിളായിട്ട് അൺലിമിറ്റഡ് മൂവി ടീഷോസ് അത്രയും പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാൻ കോൾ ടു ആക്ഷൻ കൊടുത്തു, അതിൻ്റെ കളർ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഒരു ആക്ഷൻ എല്ലാ കോൾ ടു ആക്ഷൻ അവർ ഉപയോഗിക്കുന്നത് റെഡ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു എൻഗേജ്മെൻറ്റ് ഇവിടെ നടക്കും. സിമ്പിളായിട്ട് അവരൊരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെ ആ കൺസെപ്റ്റിനെ അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്, ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടി വന്നാൽ ഇവരുടെ FAQ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലിയറാണ്. പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ വളരെ ക്ലിയറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു എൻഗേജ്മെൻറ്റ് കൂട്ടുന്നൊരു ഫാക്ടറാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കൂടുതലും FAQ ഉപയോഗിക്കുന്നത് കീവേഡിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലുപരിയായിട്ട് അതിനൊരു സൈക്കോളജിക്കൽ ഏരിയ കൂടിയുണ്ട്. അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്, നിങ്ങൾ എഴുതിയിരിക്കുന്ന FAQനെ നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇവിടെയൊക്കെ എന്തെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഷെയ്ഡിനകത്ത് അവർ അറ്റൻഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ അറ്റൻഷൻ കൊണ്ടുവരുന്ന രീതികൾ ശ്രദ്ധിക്കുക. ഇനി മോളിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ താഴെ അവർ ഓപ്ഷൻ കൊടുത്ത് വീണ്ടും ഇവിടെ വെച്ചാണ് ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇവിടെ വെച്ച്. ചിലർ തുടക്കത്തിൽ എടുക്കുന്നവരുണ്ട്, ചിലർ അനലൈസ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജിൽ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ബാഡ്ജസ് കൊടുക്കാറുണ്ട്. ബാഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കിപ്പോൾ ചില കമ്പനികളിൽ ഇപ്പോൾ ടൂറിസത്തിനൊക്കെ ഉണ്ട്, എന്താ പറയുക, ട്രിപ്പ് അഡ്വൈസർ റേറ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇതുണ്ട്, ലിങ്ക്ഡിനിലെ ടോപ്പ് സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ, ട്രസ്റ്റ് പൈലറ്റിൽ നിന്ന് കിട്ടിയ റിവ്യൂസ്. ഈ ബാഡ്ജസ് എല്ലാം തന്നെ ഒരുതരം ട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ്. അപ്പം നിങ്ങൾ ബാഡ്ജസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കേസുകളുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു SEO അനലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഹബ്സ്പോട്ടിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലോ ഏതെങ്കിലുമൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ബാഡ്ജായിട്ടോ സർട്ടിഫിക്കറ്റ് ആയിട്ടോ കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് കിട്ടാവുന്ന റിസോഴ്സൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരാറുണ്ട്. എനിക്കിത് ഈ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ടീമിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ക്ലയൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫാക്ടേഴ്സൊക്കെ പാലിക്കാറുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു വലിയ റിസോഴ്സൊന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മളുടെ പരിമിതികൾ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ സൈറ്റ് എന്ന രീതിയിൽ എനിക്ക് കൊണ്ടുവരാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിലാണെങ്കിലും കിട്ടുന്നതൊക്കെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് റെഫറൻസിൽ ഉപയോഗിക്കാം. പക്ഷേ ഇത് ഗ്ലോബൽ ബ്രാൻഡുകളാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കളർ സെൻസും അതുപോലെ ഫോൺസും അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിയും പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം
നിങ്ങൾ സാധാരണ ഒരു എസ് സിഒനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്, ഡെഫിനറ്റായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണം. 50% ഏരിയ നിങ്ങൾ കീവേഡിനും കണ്ടന്റിനും അതിന് ഇൻഡെക്സിനും കൺസോളിനും റിക്വസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ ബാക്കി 50% അബൌട്ട് കൺവേർഷനെ കുറിച്ച് കൂടി ചിന്തിക്കുക. അല്ല, ഇത് എന്തിനൊക്കെ ചെയ്യുന്നത്? ഒരു പരിധി വരെയുള്ള കമ്പനികളുടെ അറ്റൻഷൻ എന്ന് പറയുന്ന ലീഡാണ് അല്ലേ. അപ്പോൾ ലീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫീലിങ്സ് അതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഇൻവോൾവ്ഡ് ആണ് ഇതിനകത്ത്, വെബ്സൈറ്റിനകത്ത്. അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. വെറുതെ കൊണ്ടുവരാതെ അതിനകത്ത് എൻഗേജ്മെൻറ്റ് ഉണ്ടാകണം, ട്രസ്റ്റ് ഉണ്ടാകണം, സപ്പോർട്ട് ഉണ്ടാകണം, അതോറിറ്റി ബ്രാൻഡിങ് ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഇത് വെറും എസ്ഇഒ അനലിസ്റ്റിന് മാത്രമുള്ളതല്ല, ഡിസൈനേഴ്സിനും ബിസിനസ് ഓണേഴ്സിനും ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ കൊണ്ടുവരാനാണ്. അപ്പോൾ ഈ 24 ഫാക്ടേഴ്സും ഒരു സൈറ്റിനകത്ത് കൊണ്ടുവരണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാവുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വൃത്തിയായിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നിങ്ങളുടെ തുടർന്നുള്ള എസ്ഇഒ ജേണിയിലാണെങ്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ ജേണിയിലാണെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർ കാര്യങ്ങൾ ഗ്യാദർ ചെയ്യുന്ന രീതി, അത് നിങ്ങൾ മനുഷ്യരെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു 90% വിജയിച്ചു. എന്ന് വെച്ചാൽ എന്താ, ഒരു മനുഷ്യൻ്റെ എല്ലാ തരമുള്ള സെൻസിനെയും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ണുകൊണ്ട് കാണുന്നതിനെയും അവർക്ക് തൊട്ടറിയാവുന്നതിനും സ്മെല്ല് അറിയാവുന്നതിനൊക്കെ പറയുന്ന പോലെ തന്നെ ഇന്ദ്രിയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക, ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് പിക്ചർ വേണ്ടെങ്കിൽ പിക്ചർ കൊടുക്കുക, വീഡിയോ വേണമെങ്കിൽ വീഡിയോ കൊടുക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ അത് കൊടുക്കുക, സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റോ ഇൻഫ്ലുവൻസർ എൻഡോഴ്സ്മെൻറ്റോ എനിത്തിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാം നിങ്ങൾ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അത് കൂടാണ്ട് ഞാൻ ഈ വീഡിയോക്കകത്ത് സാധാരണ എന്നോട് ചോദിക്കാറുണ്ട്, ഒരുപാട് പേര് ചോദിച്ചു. ഇപ്പം എസ്ഇഒ മിനിയൻ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനെ കുറിച്ച് ഞാൻ പണ്ട് വീഡിയോ ചെയ്തായിരുന്നു, അതിപ്പോൾ പെയ്ഡായി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എസ്ഇഒ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനാണ്. അതിനകത്ത് നിങ്ങൾക്കൊരു വെബ്സൈറ്റിനകത്ത് മെറ്റാ ടൈറ്റിലെ ഡിസ്ക്രിപ്ഷൻസ്, കാനോണിക്കൽ ഇതുപോലുള്ള ഫാക്ടേഴ്സൊക്കെ അറിയാൻ പറ്റും. ഇത് ഫ്രീ ആണിപ്പോൾ, ഹെഡിങ്സൊക്കെ കുറേ പേർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് എസ്ഇഒ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കിലോട്ട് പോകും. പിന്നെ കുറേ പേര് GA4 പെയ്ഡ് ക്ലാസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്നുണ്ട്, ക്ലിയർ മൈ കോഴ്സിലുണ്ട്. അപ്പോൾ പെയ്ഡ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് കൊടുക്കാം, ഇവിടെ എൻക്വയറി എടുക്കാവുന്നതാണ്. പിന്നെ എസ്ഇഒ ടൂൾസ്, കുറേ പേര് ടൂൾസ് ബൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെമ്രഷോ ഏച്ചറഫോ ഒക്കെ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് കൊടുത്ത്, കാരണം 80,000, 90,000, 1,00,000 ഒക്കെ ചാർജാണ്. നിങ്ങൾക്ക് ഈ എസ്ഇഒ ടൂൾസ് അഡ്ഡയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ അല്ല, ഇതേ കൊടുത്തിട്ടുണ്ട്. എച്ച്എറഫിന് 1,999 ആണ്, സെമ്രഷന് 249 ഉണ്ട്. പല ടൂളുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോമ്പറ്റീറ്റർ അനലൈസ് ചെയ്യാനും കീവേഡ് അനലൈസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പോർട്ട് എടുക്കാൻ, ഓഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ബാക്ക്ലിങ്കിന്, മജസ്റ്റി, സ്പൈഫു, അനാലിസിന്, സോഷ്യൽ മീഡിയയ്ക്ക് ബസ്മോ, ഇങ്ങനെ പലതരം ടൂളുകളുണ്ട്. ക്യാൻവ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കുറേ പേർക്ക് അറിയാം. ലിങ്ക്ഡ് ഇൻ ലേണിംഗ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് കോഴ്സൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് 149 കൊടുത്താൽ മതി. പല തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ എസ്ഇഒ ജേണിയിൽ നിങ്ങൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ സമയം ഡെയിലി 1 മണിക്കൂർ വെച്ചെങ്കിലും പുതിയ കാര്യങ്ങൾ നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലുള്ള പാക്ക് എടുത്താലും നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് സാധാരണ പോലെ അല്ല, 1-2 മാസം കൊണ്ട് തീരില്ല, 4-5 മന്ത്സ് എടുക്കും. ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്സ്യൂളായിട്ട് കൊടുക്കുന്നത്, കാരണം നമുക്ക് ഒന്നിച്ച് കുത്തി കയറ്റാൻ സാധിക്കില്ല ഇത്. അപ്പോൾ 1x1 കൊടുക്കുന്നുണ്ട്, ലോങ് ആയിരിക്കും. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ GA4 AI എനേബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സർവത്ര കാര്യങ്ങൾ നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഞാനത് ചിലർ ചോദിക്കാറുണ്ട് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ അത് ക്ലാരിറ്റി വരുത്താനും കൂടിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ക്ലിയർ മൈ കോഴ്സ് എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ കോഴ്സിന് എൻക്വയറി ചെയ്യാം. നമ്മളത് 5 ഡേയ്സ് ഡെമോ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ആൾക്കാരും കൂടുതൽ ഈ വർഷം കൂടുതൽ ലേണിംഗ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ആവുക. നമ്മളുടെ നാട്ടിലെ ജീവിത രീതികൾ നമുക്ക് വിദേശത്ത് പോവാതെ തന്നെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി 1 അവർ വെച്ച് സ്കില് ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ പഠിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തന്നെ ഒരു ഓഫീസാക്കി മാറ്റാൻ പറ്റും, നിങ്ങളെ തന്നെ ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് പൂർണ്ണമായി എല്ലാ ദിവസവും വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് മാക്സിമം ലേൺ ചെയ്ത് പൂർണ്ണമായിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു പുതിയൊരു ജനറേഷൻ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.